എന്റെ പേഴ്സണലി ഞാൻ ഫുള്ളി ഹാപ്പി അല്ല, കാരണം എനിക്ക് ഇതിൽ അങ്കാട്ടും മെച്ചപ്പെട്ട കഴിഞ്ഞ കുറേ ഞാൻ കളിച്ച മത്സരങ്ങളിൽ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഐ മീൻ ടീമിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഈവൻ ഗോൾസ് ആവട്ടെ അസിസ്റ്റ് ആവട്ടെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം ആ രീതിയിൽ ഫുള്ളി ഹാപ്പി അല്ല, പക്ഷേ സി എല്ലാം ഒരു മൊമെന്ററി ആണ്. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു, പാസ്റ്റ് പോയി. ഈവൻ ലാസ്റ്റ് മാച്ച് ഞാൻ തലയിൽ കൊണ്ട് നടക്കുന്നില്ല. ഈവൻ ഇപ്പം കഴിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഐ എം ഹാപ്പി, റൈറ്റ് നൗ ഐ എം ഹാപ്പി. പ്ലാൻ ഇൻ ദ സെൻസ്, ഞാൻ ഈ സീസണിൽ ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് ആവട്ടെ, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഗോൾ അടിക്കാൻ ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളെല്ലാം എനിക്കുണ്ടായിരുന്നു. എന്തായാലും ഗോൾ അടിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് പിന്നെ ഓക്കെ മാച്ച് ഗോൾ അടിക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന എനിക്ക് ഞാൻ ഓൾറെഡി അത് പ്ലാനിലുണ്ടായിരുന്നു. ഇത് ഇതെന്തായാലും ഞാൻ ചെയ്യുന്നത്. അപ്പം ഗോൾ കിട്ടി, ഞാനത് ചെയ്തു. ആദ്യ സമയത്ത് നമുക്കെല്ലാം പുതുതായി നമുക്ക് കേൾക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സെ എനിക്ക് ഈ വിമർശനങ്ങളോടും അല്ലെങ്കിൽ വിമർശിക്കുന്ന ആൾക്കാരോടൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം നന്നായി കളിച്ചിട്ടില്ലെങ്കിൽ നന്നായി കളിച്ചിട്ടില്ല, ഇവനപ്പോൾ ഞാനും കളി കാണുന്നതാണ്, നമ്മളും പ്ലേയേഴ്സിൻ്റെ കളി കാണുന്നതാണ്. നന്നായി കളിച്ചിട്ടില്ലെങ്കിൽ അവൻ നന്നായി കളിച്ചിട്ടില്ല. പക്ഷേ അതൊരു പരിധി വിട്ട് എന്താ പറയുക, ടാർഗറ്റ് ആവുക, പരിധി വിട്ട് പെരുമാറ്റം, പിന്നെ ബാഡ് വേർഡ് യൂസ് ചെയ്യുക, ഇതൊന്നും ഒരിക്കലും യോജിച്ചല്ല. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്രൗഡിനാണ്, അങ്ങനത്തെവർക്കാണ് ഞാൻ അങ്ങനെ എനിക്ക് ഒരു വിഷമം അല്ലെങ്കിൽ ഞാൻ അഗെയിൻസ്റ്റ് ഉള്ളു. അല്ലാതെ കളി മോശമായി, നീ തീരെ കളിച്ചിട്ടില്ല എന്ന് മുഖത്ത് നോക്കി പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോഴേ നമ്മൾ ഇമ്പ്രൂവ് ആയുള്ളൂ, നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്നെ ബാധിച്ചോന്ന് ചോദിച്ചാൽ യെസ്, ആദ്യമേ ബാധിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിലൊരു കാര്യമില്ല, ഇതേ ആൾക്കാർ തന്നെ ഞാൻ നല്ലപോലെ കളിച്ചാലോ അല്ലെങ്കിൽ ഗോൾ അടിച്ചാലോ അവർ തിരിച്ചു പറയും. നാളെ പിറ്റേന്ന് ഇപ്പം സി ഞാൻ ഇപ്പം കുറച്ച് ആൾക്കാർ നല്ല പറയുന്നുണ്ട്, ഇതേ ഞാൻ തന്നെ നല്ലത്തെ കളി മോശമായി കളിച്ച് ഇതേ ആൾക്കാർ തന്നെ തിരിച്ചു പറയും. അത് പിന്നെ ഈ കരിയറിലെ ഫുട്ബോളേഴ്സിന്റെ കരിയറിൽ ഉള്ളതാണ്. അപ്പൊ എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പം എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ കോച്ച്, ഇവിടുത്തെ ടീംമേറ്റ്സ് ഇവരെന്ത് പറയുന്നോ അതാണ് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കാറുള്ളത്. ആദ്യം കളിക്കുന്ന സമയത്താവട്ടെ, ഇപ്പോഴും അങ്ങനെ തന്നെ ടീമിന് 100% കൊടുക്കുക, ടീമിന് വേണ്ടി വർക്ക് ചെയ്യുക, അപ്പ് ആൻഡ് ഡൗൺ ഡിഫെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി. പക്ഷെ ആ ഒരു മെൻറ്റാലിറ്റി ഞാൻ പല സമയത്ത് ഓക്കെ ഗോൾ അടിക്കാനാവട്ടെ അല്ലെങ്കിൽ കുറച്ചും കൂടി അറ്റാക്ക് ആവട്ടെ, ബോക്സിലോട്ട് പോകുന്നതാവട്ടെ, അതൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസൺ തുടങ്ങിയാവട്ടെ, ഈ കോച്ചിൻ്റെ സിസ്റ്റത്തിലാവട്ടെ, വിങ്ങേഴ്സ് എല്ലാവരും നമ്മുടെ മിഡ്ഫീൽഡേഴ്സിൻ്റെ കയ്യിൽ ബോൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഉള്ളിലോട്ട് റൺ ചെയ്യാനും ബോക്സിനുള്ളിൽ എത്തിക്കാനും അങ്ങനത്തെ ഒരു പ്ലാൻ തന്നെയായിരുന്നു ആളുടെ. അപ്പം ആളതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഈവൻ ട്രെയിനിങ് സെക്ഷനിലാവട്ടെ, എല്ലാ ഈവൻ വീക്കിൽ ഒരു 3-4 പ്രാവശ്യം എന്തായാലും ഫിനിഷിംഗ് ട്രെയിനിങ് എന്തായാലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്കത് അങ്ങനെ ഫിനിഷിംഗ് ഗോൾ അടിച്ച് എനിക്ക് ഗോൾ അടിക്കണം, എനിക്ക് അസിസ്റ്റ് ചെയ്യണം, പിന്നെ എപ്പോഴും ക്രോസിങ് ഫിനിഷിങ് എല്ലാ സമയത്തും സെഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം അത് ചെയ്തപ്പം മെൻ്റലി അങ്ങനെയായി, അതായിരിക്കാം മേ ബി. എല്ലാ വിങ്ങേഴ്സായിട്ടും ലൂണയായിട്ട് ലൈക്ക് ലൂണയ്ക്ക് ആ ഒരു എന്താ ഒരു കണക്ഷൻ ഉണ്ട്. ലൈക്ക് ലൂണയുടെ കയ്യിൽ എപ്പോഴും ബോൾ കിട്ടുന്ന സമയത്ത് അവിടെ വിങ്ങേഴ്സിന് അറിയാം ആ ബോള് ലൂണ തിരിഞ്ഞ് ഐ മീൻ ഓപ്പണന്റ് അഗെയിൻസ്റ്റ് ആണെങ്കിൽ ഡിഫൻഡേഴ്സിന്റെ ബാക്കിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ബോള് കാലിൽ കൊണ്ട് തരും, ഐ മീൻ കറക്റ്റ് ബോൾ ഇട്ട് തരും ലൂണ. അപ്പൊ ആ കണക്ഷൻ ഉണ്ട്, ആദ്യം പ്രീ സീസണിലേ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് മാച്ചിൽ അറിയാം ലൂണ ഓപ്പൺ ഫേസ് ചെയ്യാണ്, കെയർ ചെയ്യാണ്, അപ്പൊ റൺ മേക്ക് ചെയ്ത ബോള് റൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് അറിയാം. അപ്പൊ ചെയ്തു. വാസ്കസ് ആയിക്കോട്ടെ, ജോർജ് ആയിക്കോട്ടെ, ഇവർ രണ്ട് ഞങ്ങൾ ഡിഫൻഡേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും അടിപൊളി. ഇവൻ ചെഞ്ചോ ഈ ഡിഫൻഡേഴ്സ് ആയിക്കോട്ടെ, അവർ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, എല്ലാവരും നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. എല്ലാ പ്ലേസിനാവട്ടെ അവർ തമ്മിൽ നല്ലൊരു കോമ്പോ ഉണ്ട്. അപ്പം പൊതുവെ ഫോറിനേഴ്സ് എല്ലാവരും ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്, എല്ലാവരും നല്ല ഹ്യൂമൻ ബീൻ ആണ്. അങ്ങനെ അവർ വേർതിരിവൊന്നുമില്ല ഇന്ത്യൻസ്, അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. എല്ലാം ഞാനിപ്പം ഈവൻ ഫുട്ബോളർ ആവട്ടെ അത്ലറ്റ് ആയിക്കോട്ടെ ഞാൻ ചെയ്ത എല്ലാവരുടെ ഒക്കെ എൻ്റെ ബ്രദറാണ് എന്നെ എല്ലാത്തിലേക്കും കൊണ്ടുവിട്ടെ. ബ്രദറിനെ ഏറ്റവും വലിയ ആഗ്രഹം, ഇവൻ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തട്ടെ, എൻ്റെ പേര് ഏത് ഇവൻ അത്ലറ്റിക്സ് ആവട്ടെ അല്ലെങ്കിൽ ഇവൻ ഞാൻ ഡാൻസ് ചെയ്യായിരുന്നു, ക്രിക്കറ്റിന് പോയിരുന്നു, മൗണ്ടൈൻ സൈക്ലിംഗ് പോയിരുന്നു, അതൊക്കെ എനിക്ക് മെഡൽ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ. അപ്പം എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ഇവൻ്റെ പേര് ഇതാവട്ടെ എന്നുള്ള ബ്രദറൊരു ഭയങ്കര ആഗ്രഹം. അപ്പം അങ്ങനെ ഞാൻ അത്ലറ്റ് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് അത്ലറ്റായിരുന്നു, അപ്പം ആളെ കൂടെ ട്രെയിൻ ചെയ്ത് അത്ലറ്റായി. എന്തോ ഇപ്പം വിങ്ങിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇവൻ ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സ്പീഡ് തന്നെയാണ്, നമ്മുടെ ഫിറ്റ്നസ് സ്പീഡ് തന്നെയാണ്. അപ്പം അന്ന് അങ്ങനെ ചെയ്തത് എനിക്കിപ്പം ഞാൻ കളിക്കുന്ന പൊസിഷനിൽ എനിക്ക് വിങ്ങേഴ്സിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഭവം സ്പീഡാണ്. അപ്പം അതെനിക്ക് തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ കളി ഗോൾ അടിച്ച ശേഷം ഫസ്റ്റ് വിളിച്ചത് ഏട്ടനെയാണ്. ഞാൻ ചോദിച്ചു ഇപ്പം ഹാപ്പി ആയില്ല, കാരണം എന്നെ എപ്പോഴും ഏട്ടൻ്റെ ഫോണിൽ ഒരു 2000-3000 സ്ക്രീൻഷോട്ട് ഉണ്ട് എന്നെ തെറി വിളിച്ച ആൾക്കാർ. അപ്പം ഇന്ന് ഇങ്ങനത്തെ ഗോൾ അടിച്ച ശേഷം പറഞ്ഞു, ഇന്ന് ഞാൻ ഓർമ്മ, ഞാൻ ഇന്ന് എല്ലാ കമൻറ്റ് ഞാൻ വായിച്ചു. അപ്പം ഏട്ടൻ്റെ ത്രൂ ഔട്ട് ലൈക്ക് ചെറുപ്പം മുതൽ ഈവൻ ഇപ്പം എനിക്ക് ലൈഫ് ലോങ്
അതെന്തായാലും ഏട്ടൻ ഞാനുള്ള കണക്ഷൻ എങ്ങനെയാണ്, ആ ഒരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവും. പ്രാർത്ഥിക്ക എപ്പോഴും സപ്പോർട്ട് ചെയ്യുക ടീമിനെ പറ്റി, ഇതേപോലെ തന്നെ ത്രൂ ഔട്ട് ഇത്രയും കാലം 8 വർഷമായി ക്ലബ്ബ്, ഐ മീൻ 8 വർഷമായി ക്ലബ്ബായിട്ട്. അപ്പോൾ ത്രൂ ഔട്ട്സ് ഐ മീൻ എത്രത്തോളം കാലം ഈ ക്ലബ്ബ് ഉണ്ട്, ക്ലബിനെ ഇതേപോലെ സ്നേഹിക്കുക, ഇതേപോലെ എല്ലാ പ്ലേയേഴ്സിനും സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ തന്നെ ആൾക്കാരുടെ മുന്നിൽ കളിക്കുന്നതിൻ്റെ ഒരു ഫീൽ അത് വേറെ തന്നെയാണ്. അപ്പം അത് ശരിക്കും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ ഫാൻസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ, അതൊരു എക്സ്ട്രാ എനർജിയാണ്. പക്ഷേ ഇവിടെ ഈ ബബിളാവുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, കൈൻഡ് ഓഫ് ഒരു ജയിലിൽ നിന്ന് പറയാം, നമുക്ക് ഒരു 5-സ്റ്റാർ ജയിൽ എന്ന് പറയാം, എല്ലാം ഉണ്ട്, പക്ഷേ നമുക്ക് ആരുടെ മീറ്റ് ചെയ്യാൻ പറ്റില്ല, ആരെയും കാണാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മാച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഈവൻ ഇഞ്ചുറി വരട്ടെ, മെൻ്റലി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പം മാച്ച് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ പോയിക്കോട്ടെ, നമ്മൾ ഫുൾ ടൈം ഫോണിലാണ്, ഐ മീൻ വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് എന്താ ഗെയിം കളിക്കാം, ടി വി കാണാം ഫോണിൽ. അപ്പം ഒരു നെഗറ്റീവ് രീതിയിൽ എന്തെങ്കിലും ആകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് മാച്ച് വരുന്നവരെ അതിൽ തന്നെ ആയിരിക്കും. നോർമലി ഉള്ള ISL ഇപ്പൊ മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് മീറ്റ് ചെയ്യാം, ഒന്ന് ചില്ല് ചെയ്യാം, ഫാമിലിയുടെ കാണാം, ഒന്ന് പുറത്തു പോകാം, അപ്പം മെൻ്റലി നമുക്ക് പെട്ടെന്ന് മൈൻഡ് ഫ്രഷ് ആവും. ഇത് അതിനെടുക്കുന്ന കുറച്ച് സമയമുണ്ട്, അത് അല്ലാതെ കുഴപ്പമില്ല. പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അല്ലെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം, ഇതൊരു ബാക്കിയുള്ള ആരാധകരെ പോലെ തന്നെ എനിക്കൊരു വികാരമാണ് ഈ ക്ലബ് എന്ന് പറയുന്നത്. ഞാൻ സെക്കൻഡ് സീസൺ ഫസ്റ്റ് സീസണിലൊക്കെ ഞാനും ടി വി കളി കണ്ടിട്ടുള്ള ആളാണ് ടീമിൻ്റെ കൂടെ. അപ്പം എനിക്കൊരു അപ്പം അന്നത്തെ ഒരു ആഗ്രഹം ഈ ടീമിൻ്റെ ഒരു ഭാഗമാവാന്ന്. അപ്പം എൻ്റെ വീട് പുതിയതായിട്ടുണ്ടായ സമയത്ത് എൻ്റെ ബെഡ്റൂമിൻ്റെ കളർ തന്നെ യെല്ലോ ബ്ലൂ തന്നെയായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം എനിക്ക് അപ്പം അറിയാലോ, എനിക്ക് അത്രയും ഇഷ്ടമാണ് ക്ലബ്. അപ്പം എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലബിന് എത്രത്തോളം ഈ ക്ലബിൽ നിൽക്കാൻ പറ്റും, നിൽക്കുക, ഈ ക്ലബിന് എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ കളിച്ചിട്ട് എന്നെ കഴിയുന്ന എല്ലാ ഹെൽപ്പും ക്ലബിന് വേണ്ടി ചെയ്യുക, ക്ലബിൻ്റെ ഭാഗമായിട്ട് ചാമ്പ്യൻ ആവുക, ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം.